അറിവിൻ്റെ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ പങ്കെടുക്കുന്നവർക്കായി ജനറൽ നോളജ് വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1001 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോ സീരീസാണിത്. ഇത് ഈ വീഡിയോ സീരീസിൻ്റെ 20-ാം ഭാഗമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 11. താജ്മഹൽ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം യമുന. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം അണക്കെട്ടുകൾ. ഭാരതരത്നവും നിഷാനി പാകിസ്ഥാനും നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം മൊറാർജി ദേശായി. ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യമേത്? ഉത്തരം ഭൂട്ടാൻ. സിവിൽ സർവീസ് ഇന്ത്യയിൽ ആരംഭിച്ചത് ആര്? ഉത്തരം കോൺവാലിസ് പ്രഭു. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ കെ. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ മന്ത്രി ആര്? ഉത്തരം ശ്യാം പ്രസാദ് മുഖർജി. 2013 മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഉഷ ജാദവ്. കേരള മന്ത്രിസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ആര്? ഉത്തരം സി അച്യുതമേനോൻ. ന്യൂ ഡെവലപ്മെൻറ് ബാങ്ക് അതായത് NDB ഏത് സംഘടനയുടേതാണ്? ഉത്തരം ബ്രിക്സ്. ജ്ഞാനപീഠം നേടിയ പ്രശസ്ത മലയാള സഞ്ചാര സാഹിത്യകാരൻ ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം മയോളജി. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. AR രാജരാജവർമ്മയുടെ വിയോഗത്തെ തുടർന്ന് പ്രരോദനം എന്ന കൃതി രചിച്ചതാരാണ്? ഉത്തരം കുമാരനാശാൻ. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില എത്രയാണ്? ഉത്തരം 16 ഡിഗ്രി സെൽഷ്യസ്. ഭരണഘടനയുടെ 8-ാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക വിഭാഗത്തിലെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെയും കുട്ടികൾക്ക് അഡ്മിഷൻ സംവരണം ഏർപ്പെടുത്തിയത്? ഉത്തരം 93-ാം ഭേദഗതി. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം പൗരത്വത്തെക്കുറിച്ച്. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ലോക പ്രശസ്ത IT കമ്പനിയായ ഒറാക്കിളിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം തോമസ് കുര്യൻ. ഇന്ത്യൻ ഭരണഘടന അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഉത്തരം ജർമ്മനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ശരാവതി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഉത്തരം ഹിരാക്കൂട്ട്. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏത്? ഉത്തരം അലൂമിനിയം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രക്ഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഉത്തരം ചാലനം അതായത് കണ്ടക്ഷൻ. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൃത്രിമ പോളിയോ വൈറസ് ആദ്യമായി സംയോജിപ്പിച്ചത്? ഉത്തരം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. ഖേൽരത്ന നേടിയ ആദ്യ മലയാളി കായിക താരമാര്?
ഉത്തരം കെ എം ബീനാമോൾ. എ ഒ ഹ്യൂം, ഡബ്ല്യു സി ബാനർജി എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട അഖിലേന്ത്യാ സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാട്ടുകഴുതകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വന്യജീവി സങ്കേതം ഏത്? ഉത്തരം റാൻ ഓഫ് കച്ച്. ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം അസ്ഥി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഉത്തരം 61 ഭേദഗതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഉത്തരം ഫീമർ, അതായത് തുടയെല്ല്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ പാടി ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ പിന്നണി ഗായിക ആരാണ്? ഉത്തരം ലതാ മങ്കേഷ്കർ. ഗുരുസാഗരം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഒ വി വിജയൻ. 2012 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആരായിരുന്നു? ഉത്തരം പ്രാൺ സികന്ദ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? ഉത്തരം നായർ. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മട്ടാഞ്ചേരി. ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏതാണ്? ഉത്തരം 1872. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഉത്തരാർദ്ധഗോളത്തിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സീരീസിലെ മറ്റ് വീഡിയോകൾ അടങ്ങുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായും മറ്റ് വീഡിയോകളും കണ്ടു നോക്കുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് വാട്സാപ്പിലേക്കും ഫേസ്ബുക്കിലേക്കുമൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് അറിവിൻ്റെ ജാലകം.